നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദി ഡെസിമൽ ഫോം ഓഫ് 1/3 നമുക്കറിയാം ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10 ന്റെ പവേഴ്സ് ആക്കുന്നതാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് അല്ലേ അപ്പോൾ 10 ന്റെ പവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 10 ന്റെ പവേഴ്സ് ആക്കി മാറ്റും എക്സാമ്പിൾ 1/8 ആയിരുന്നു ഉള്ളതെങ്കിൽ നമ്മൾ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ ഇവിടെ അത് പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ആ മെത്തേഡ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണ് 10 ന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും 10 ന്റെ പവേഴ്സ് ആയി വരാത്ത ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ആക്കി മാറ്റുക നമുക്ക് നോക്കാം ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/3 ഓക്കെ ശ്രദ്ധിക്കുക ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ 1/3 ആണുള്ളത് ഓക്കെ നമുക്കറിയാം ഒരു ഫ്രാക്ഷന് രണ്ട് കാര്യങ്ങളാണുള്ളത് എന്തൊക്കെയാണ് ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട് അല്ലെ ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ നമ്മൾ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും 10 മൾട്ടി പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഓരോ സ്റ്റെപ്പിലായിട്ട് എന്നിട്ട് അതിന്റെ ഏറ്റവും എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലോസർ വാല്യൂ അതായത് ക്ലോസർ ആൻഡ് ക്ലോസർ ടു വാല്യൂ എന്ന് പറയുക അപ്പൊ ആ ക്ലോസർ ആൻഡ് ക്ലോസർ ടു വാല്യൂയിലേക്ക് ഇതിനെ എത്തിക്കും ഓരോന്നിന്റെയും ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് 1/3 ന്യൂമറേറ്റർ 1 ആണ് ഡിനോമിനേറ്റർ 3 ആണ് അല്ലെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും 10 പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 10 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 × 10 / 3 × 10 ഈസിക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നത് ഒരു ടേം ഡിവൈഡഡ് ബൈ 10 ആയിരിക്കണം ഒരു ടേം ഡിവൈഡഡ് ബൈ 10 ആയിരിക്കരുത് അതായത് ഇവിടെ ഉള്ളത് 10/3 × 1/10 1/10 × 10/3 അപ്പം ശ്രദ്ധിക്കുക ഒന്നിനെ നമ്മൾ എപ്പോഴും എടുക്കുക ഒന്നിന്റെ ഡിനോമിനേറ്റർ 10 ആയിരിക്കും ഒന്ന് ഡിനോമിനേറ്റർ 10 ആയിരിക്കുക അപ്പൊ ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കുക 10/10 വൺ ആണ് നമ്മൾ അങ്ങനെ എടുക്കുകയല്ല അപ്പൊ നമ്മൾ 10/3 × 1/10 എന്നെടുക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പില് ഡിനോമിനേറ്റർ 10 ആയി വരാത്ത ടേമിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലൂടെ അതിനെ സോൾവ് ചെയ്യുന്നു അതായത് 10/3 എന്നാണ് 10/3 നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലൂടെ ചെയ്യുന്നു അപ്പൊ എന്താ എന്ത് ചെയ്യണം നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു 10/3 3 × 3 9 റിമൈൻഡർ 1 ഓക്കെ അപ്പം നമുക്ക് 3 × 3 9 റിമൈൻഡർ 1 നമുക്ക് ആ ഫോം അറിയാം എന്താണ് റിസൾട്ട് പ്ലസ് എന്താണ് റിസൾട്ട് പ്ലസ് റിസൾട്ട് 3 ആണ് 3+ റിമൈൻഡർ ബൈ റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ 3 × 1/10 10/3 നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതി 1/10 എന്ന് കൊടുത്തു മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് 3+3+1/2 × 1/10 എന്നാണ് ഉള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2+3 × 5 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ് 2+3 × ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ അതെന്താണ് ഇൻറ്റു ആണ് മീൻ ചെയ്യുന്നത് അപ്പം 2+3 × 5 എന്ന് പറയുമ്പം 2 × 5 + 3 × 5 ആണ് ക്ലിയർ 2 × 5 + 3 × 5 ആണ് അതുപോലെ 3+1/3 × 1/10 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം 3 × 1/10 + 1/3 × 1/10 ക്ലിയർ 3 × 1/10 + 1/3 × 1/10 അതായത് 3 × 1/10 + 1/3 × 1/10 ഇസിക്വൽ ടു 3/10 + 1/13 ക്ലിയർ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നു ദെയർഫോർ 1/3 − 3/10 = 1/30 1/3 − 3/10 = 1/3 1/30 അതായത് നമുക്ക് 1/3 − ഇവിടെ ടേം മൈനസ് നെക്സ്റ്റ് വരുന്ന എന്താണ്
ടെന്നിന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ടേംസ് ആയിരിക്കും അതിന്റെ ക്ലോസർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലോസർ വാല്യൂ ആണിത്. നമ്മുടെ ഈ ക്ലോസർ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ഓരോ ക്ലോസർ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചെയ്തു വരുമ്പം നമുക്ക് കിട്ടുന്ന ടെന്നിന്റെ പവേഴ്സ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ടേമുകളെ നമ്മൾ അതിന്റെ ക്ലോസർ വാല്യൂ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടുത്തെ ക്ലോസർ വാല്യൂ ഏതാണ്? 3/10. നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ഇതിനെ കൊടുക്കുന്നു. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആദ്യത്തെ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടു, രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് 1/3 ആണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 1/3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ, ഞാൻ പറഞ്ഞു ടെന്നിന്റെ പവേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പം 10 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടെന്നിന്റെ പവർ വരുന്ന ഏതാണ്? 100. ടെന്നിന്റെ പവേഴ്സ് ഉദ്ദേശിക്കുന്ന 10^1, 10^2, 10^3, 10^1, 10^2, 10^3, 10^4, 10^4 അങ്ങനെ പോകുന്നതാണ് എന്ത് ടെന്നിന്റെ പവേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ രണ്ടാമത് ടെന്നിന്റെ പവറായ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? നമുക്ക് എങ്ങനെ എഴുതാം? ഈസിക്വൽ ടു 100/3. ഞാൻ നേരത്തെ പറഞ്ഞു പോലെ തന്നെ, നേരത്തെ 10/3 ആയിരുന്നു, ഇവിടെ 100/3 × 1/100. ക്ലിയർ? ഇനി നമ്മൾ ഏതിനെയായിരിക്കും ഡിനോമിനേറ്റർ 10 അല്ലാത്തത് അല്ലെങ്കിൽ ടെന്നിന്റെ പവേഴ്സ് അല്ലാതെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുന്നു. നമുക്കറിയാം 100/3 എന്ന് പറയുമ്പം 33, 99, remainder 1 നമുക്ക് കൊടുക്കാം. റിസൾട്ട് പ്ലസ് 33 + റിസൾട്ട് പ്ലസ് എന്താണ്? റിമൈൻഡർ ബൈ ഡിവൈസർ ഇൻറ്റു 1/100 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 33 × 1/100 + 1/3 × 1/100 = 33/100 + 1/300 = 1/3. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നു, 1/3 − 33/100 = 1/300. ഇക്വേഷൻ നമ്പർ 2 ഇതിനോട് ചെയ്താലും മതി കേട്ടോ. വീണ്ടും 100 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന അതിന്റെ ക്ലോസർ വാല്യൂ നെക്സ്റ്റ് നോട്ട് ചെയ്യുന്നു, ഏതാണ്? 33/100 എന്ന് പറയുന്നു. ഓക്കെ, 1/3 = 100, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു = 1000/3 × 1/1000. 1000/3 നമ്മൾ വീണ്ടും മിക്സഡ് ഫ്രാക്ഷനിലോട് ചെയ്യുന്നു. എത്ര കിട്ടും ചെയ്ത് നോക്കുക. 333 എന്ന് കിട്ടും, പ്ലസ് 1/3 എന്ന് വരും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും റിസൾട്ട് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ ഇൻറ്റു 1/100, sorry, 1/1000 ഈസിക്വൽ ടു എന്ത് വരും? 333 / 1000 + 1/3000 = 1/3. 1/3 − 333 / 1000 = 1/3000. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇത് നേരത്തെ ഇതുപോലെ തന്നെ അടുത്ത ക്ലോസർ വാല്യൂ ഏതാണ്? 333/1000. ഇക്വേഷൻ നമ്പർ 3. നെക്സ്റ്റ് 1/3 എത്ര കൊണ്ടാണ്? 1 × 10,000. 3 × 10,000. ഓക്കെ, ഈസിക്വൽ ടു 10,000 × 3 × 1/10,000. ഓക്കെ, ഈസിക്വൽ ടു 3,333 + 1/3 എന്ന് വരും. കാരണം എന്താണ്? 10,000/3 ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ചെയ്യാത്തത് നേരെ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാതിരിക്കുന്നത്. × 1/10,000 എന്ന് എഴുതുന്നു. ഈസിക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 3,333 / 10,000 + 1/30,000. ഇക്വേഷൻ എഴുതുന്നു, 1/3 − 3,333 /
10,000 is equal to 1/30,000. Equation number 4. അടുത്ത ക്ലോസർ വാല്യൂ ഏതാണ് ഇതാണ് ക്ലോസർ വാല്യൂ 3333 ഡിവൈഡഡ് ബൈ 10,000. ഓക്കേ ഓക്കേ ഞാൻ ഇക്വേഷൻ ഒരിക്കൽ കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേജിൽ ഉണ്ട് അത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇക്വേഷൻ ഒരിക്കൽ കൂടി എഴുതുന്നു 1/3 − 3/10 = 1/30 ഇക്വേഷൻ നമ്പർ 1 1/3 − 33/100 = 1/300 1/3 − 333/1000 = 1/3000 and last one 1/3 − 3333/10,000 = 1/30,000 okay appo ee naal equation il ninnu endana closer and closer value nu parayunu namu kodukam from equation 1, 2, 3, and 4 that the fractions 3/10, 33/100, 333/1000, 3333/10,000. അപ്പോൾ എന്താണ് 3/10, 33/100, 333/1000, 3333/10,000 are closer and closer to 1/3. Kodukka from equation 1, 2, 3 and 4 that the fractions eduthuka are closer and closer value to 1/3. Okay, next kodukka the decimal forms are ഏതൊക്കെയാണ് 3/10 ന്റെ ഡെസിമൽ എത്രയാണ് 0.3 33/100 ന്റെ 0.33 0.3/10 0.3 33/100 എന്ന് പറഞ്ഞാൽ 0.33 333/1000 എന്ന് പറഞ്ഞാൽ 0.333 നെക്സ്റ്റ് ഏതാ ഉള്ളേ 3333/10,000 അപ്പൊ എന്ത് വരും 0.3333 and so on get closer value to 1/3 എന്താണ് ഡെസിമൽ ഫോം ആയ 0.3 0.33 0.33 0.3333 ആൻഡ് സോ ഓൺ ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ വാല്യൂ ടു 1/3 എന്ന് പറയുന്നത് 1/3 നമ്മൾ ചെയ്തു നോക്കുമ്പോൾ എന്ത് കിട്ടും 0.3333 അപ് ടു ഡാഷൻ അല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നും ടെന്നിന്റെ പവേഴ്സ് ആയ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കി മാറ്റിക്കൊണ്ട് നമ്മൾ അതിന്റെ ഓരോന്നിനെയും ക്ലോസർ വാല്യൂ 0.3 കാണുന്നു നെക്സ്റ്റ് 0.33 കാണുന്നു നെക്സ്റ്റ് 0.333 അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുന്നു അപ്പൊ അങ്ങനെ ഓരോ ക്ലോസർ ആയ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുന്നു അതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മറ്റൊരു വാല്യൂ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം കറക്റ്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നിന്റെയും ഫ്രാക്ഷൻ എഴുതി അതിന്റെ ഡെസിമലിലേക്ക് മാറ്റി ആ ഡെസിമൽ എന്ന് പറയുന്നത് അതിന്റെ ഇതുമായിട്ട് വളരെ ക്ലോസർ ആയ വാല്യൂസ് ആയിരിക്കും അത് ഓരോ ഡെസിമലും നമ്മൾ എഴുതുന്നു ഓക്കെ അപ്പൊ ഇതുപോലെ 1/6 നമ്മൾ കണ്ടുപിടിച്ച് 1/3 കണ്ടുപിടിച്ച് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 1/6 ആണ് ഇതിനു ശേഷം വരുന്ന 1/7 1/9 1/11 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക 1/7 1/9 1/11 നിങ്ങൾ 1/6 കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ട് ഓക്കെ